ഇന്ന് ശിവശങ്കറിന്റെ ജാമ്യ കാലാവധി അല്ലെങ്കിൽ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. അദ്ദേഹത്തെ വീണ്ടും കോടതിയിൽ ഹാജരാക്കാനായിട്ടുള്ള നടപടികളുമായി ഇ ഡി മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം കസ്റ്റഡി കാലാവധി വീണ്ടും നീട്ടണമെന്നുള്ള ആവശ്യമാണോ ഇ ഡി മുന്നോട്ട് വയ്ക്കുന്നത്? ഒപ്പം തന്നെ ലൈഫ് മിഷൻ കേസിൽ സി എം രവീന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ? തീർച്ചയായും ഈ ഇ ഡിയുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പം ശിവശങ്കർ നിലവിലുള്ളത് റിമാൻഡിലാണ്. ഇ ഡിയുടെ കസ്റ്റഡിയിലല്ല ശിവശങ്കർ ഉള്ളത്. സ്വാഭാവികമായിട്ടും ഇന്ന് റിമാൻഡിലുള്ള സാഹചര്യത്തിൽ, കാരണം ഇ ഡിയുടെ കയ്യിൽ ഇ ഡിയുടെ കസ്റ്റഡിയിൽ 9 ദിവസം തുടരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും റിമാൻഡിലേക്ക് 14 ദിവസം കഴിയേണ്ട വന്നു. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു മാസക്കാലത്തിനടുത്തായി ഈ ശിവശങ്കർ ഈ ഇ ഡിയുടെ ഈ ലൈഫ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എബി ചോദിച്ച മറ്റൊരു കാര്യം സി എം രവീന്ദ്രനെ ഇന്നലെ ചോദ്യം ചെയ്തത് 11 മണിക്കൂർ ഇടപെട്ടാണ് ചോദ്യം ചെയ്തത്. ഈ 11 മണിക്കൂർ ചോദ്യം ചെയ്തതിനകത്ത് ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? റെഡ് ക്രസന്റിനെ അറിയാമോ? UAE റെഡ് ക്രസന്റിന് എങ്ങനെയാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യൂണിറ്റ് അങ്ങനെ കരാർ എങ്ങനെയാണ് ലഭിച്ചതെന്നടക്കമുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത്. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്നായിരുന്നു ED രവീന്ദ്രനോട് ചോദിച്ചത്. അപ്പം രവീന്ദ്രൻ ഇതിനകത്ത് സർക്കാർ തലത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ തനിക്ക് അറിയുള്ളൂ എന്നായിരുന്നു രവീന്ദ്രൻ പറഞ്ഞത്. രവീന്ദ്രൻ സർക്കാർ കാര്യങ്ങൾ മാത്രമാണ് അറിയുന്നത് ഉള്ളൂ എന്നാണ് മൊഴി നൽകിയത്. പക്ഷേ ഈ മൊഴികളിൽ അവ്യക്തത തോന്നിയ ED വീണ്ടും ചോദ്യം ചെയ്യാൻ രവീന്ദ്രനെ വിളിപ്പിച്ചേക്കും എന്നുള്ള സൂചനകളൊക്കെ ഉണ്ട്. അത് വെറും മണിക്കൂറുകളിൽ മാത്രമാണ് അത് അറിയാൻ സാധിക്കുന്നത്. അബി, തീർച്ചയായും നിരവധിയായിട്ടുള്ള വാർത്തകൾ ഇന്ന് കൊച്ചിയിൽ ഉണ്ട്. ലൈഫ് മിഷൻ കേസ്, ഒപ്പം തന്നെ ബ്രഹ്മപുരത്തെ വിഷയം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നു. നിരവധിയായിട്ടുള്ള വാർത്തകൾ ഉള്ളൊരു ദിവസമാണ് കൊച്ചിയിൽ നിന്നും. മറ്റ് വാർത്തകളിലേക്ക്